Audio Jungle. ഫ്രണ്ട്സ് വെൽക്കം 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 ബാക്ക് ടു എഫ്ടി ബ്ലോഗ്. എഫ്ടി ബ്ലോഗിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള എപ്പിസോഡ് കഴിഞ്ഞ എപ്പിസോഡായിരുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക. കഴിഞ്ഞ എപ്പിസോഡ് കണ്ട കുട്ടികൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ എപ്പിസോഡ് കാണാൻ പോകുന്നത്. ഇതാദ്യമായിട്ട് കാണുന്ന കുട്ടിയാണെങ്കിൽ നിർബന്ധമായും ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, നിർബന്ധമായും ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ട് മാത്രം ഇത് കാണുക. എന്നാലേ ഞാൻ പറയുന്നത് മനസ്സിലാവും. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന പാഠഭാഗം ഓരോ എപ്പിസോഡും ഒന്ന് മറ്റൊന്നിൻ്റെ മേലെ വരുന്നതാണ്. കൃത്യമായി ഒന്നാമത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം അത് ഒന്ന് വൈറ്റ് പേപ്പറിൽ എഴുതി പഠിച്ചതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണുക. ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാവില്ല. അതായത് ഓക്സിഡേഷനും റിഡക്ഷനും റിഡോക്സ് റിയാക്ഷനും അറിയാത്ത കുട്ടിക്ക് എന്ത് ഗാൽവാനിക് സെൽ, എന്ത് വോൾട്ടായിക് സെൽ, എന്ത് ഓക്സിഡേഷൻ, എന്ത് റിഡക്ഷൻ എന്ന് ഞാൻ പറയും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡ് കാണൂ, എന്നിട്ട് ഇതിലേക്ക് തിരിച്ചു വരൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ അമ്പിച്ചുവിൻ്റെ മാജിക് ഉണ്ട്, മാജിക്കിന് ശേഷം ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ ഫ്രണ്ട്സ്, ഇലക്ട്രോ കെമിസ്ട്രി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും. അതിൽ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഇലക്ട്രോ കെമിസ്ട്രിയെ കുറിച്ച് പറഞ്ഞത്. പ്ലസ് വണ്ണിലെ റിഡോക്സ് റിയാക്ഷനുമായി കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്നതിനെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു ഗാൽവാനിക് സെല് ഞാൻ ആദ്യമായിട്ട് ബോർഡിൽ നിന്ന് വരക്കുകയാണ്. വരച്ചതിന് ശേഷം ഓരോ ഭാഗങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഒരു ഗാൽവാനിക് സെല്ലിൽ ഒരു ബീക്കറിനകത്ത് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കും. സിങ്ക് സൾഫേറ്റ് മറ്റൊരു ബീക്കറിനകത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കും. സിങ്ക് സൾഫേറ്റ് ഇട്ടിരിക്കുന്ന ബീക്കറിനകത്തേക്ക് സിങ്ക് റോഡ് താഴ്ത്തി വെക്കുന്നു. കോപ്പർ സൾഫേറ്റ് എടുത്തിരിക്കുന്ന ബീക്കറിനകത്തേക്ക് കോപ്പർ റോഡ് താഴ്ത്തി വെക്കുന്നു. രണ്ട് റോഡുകളും എക്സ്റ്റേണൽ ആയിട്ട് ഒരു സ്വിച്ച് പിന്നെ ഒരു വോൾട്ട് മീറ്റർ റീഡിങ് കാണിക്കാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്തു. ഇന്റേണലായിട്ട് ഈ രണ്ട് ലിക്വിഡുകളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ. നമ്മൾ സാധാരണ ഒരു ബൾബ് കത്തണമെങ്കിൽ രണ്ട് വയർ വേണം അല്ലേ, ഒന്നിലൂടെ ഇലക്ട്രോൺ ഫ്ലോ ചെയ്ത് തിരിച്ചിങ്ങനെ തിരിച്ചിങ്ങോട്ട് വരണം. അതുപോലെ ഇവിടെ ഈ രണ്ട് റോഡുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നത് എക്സ്റ്റേണൽ ആയിട്ടൊരു വയറിലൂടെയാണ്. അത് മുക്കിയിരിക്കുന്ന ലിക്വിഡുകൾ തമ്മിലും ഒരു കണക്ഷൻ വേണം. ആ കണക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് സാൾട്ട് ബ്രിഡ്ജ്. നിങ്ങൾ പത്താം ക്ലാസ്സിൽ ഇത് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പത്താം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ ആ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഞാനത് നോക്കിയിരുന്നു. സാൾട്ട് ബ്രിഡ്ജ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു ഗാൽവാനിക് സെല്ലിലുള്ളത്. ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തന്നെയാണ്. ഇത്രയും സാധനമാണ് ഗാൽവാനിക് സെല്ലിലുള്ളത്. സിങ്ക് റോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്ന ഒരു സിങ്ക് സൾഫേറ്റ് ലായനി, കോപ്പർ റോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്ന കോപ്പർ സൾഫേറ്റ് ലായനി, രണ്ട് ഇലക്ട്രോഡുകളും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടൊരു വയർ, വയറിലൊരു സ്വിച്ച്. ഇതിവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണായി, സ്വിച്ച് ഓണായി. സ്വിച്ച് പിന്നെ ഒരു വോൾട്ട് മീറ്റർ, രണ്ട് ഇലക്ട്രോലൈറ്റുകളും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സോൾട്ട് ബ്രിഡ്ജ്. ഇതാണ് ഒരു ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽ. എല്ലാം ഒന്ന് തന്നെയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക.
എന്താണ് ഗാൽവാനിക് സെൽ, എന്താണ് വോൾട്ടായിക് സെൽ, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ നൽകിയിരിക്കുന്നത്. സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിലേക്ക് താഴ്ത്തുക, കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റ് താഴ്ത്തുക, എക്സ്റ്റേണലി റോഡുകൾ തമ്മിൽ ഒരു സ്വിച്ചിലൂടെയും വോൾട്ട് മീറ്ററിലൂടെയും കണക്ട് ചെയ്യുക, ഇന്റേണലി ലിക്വിഡുകൾ തമ്മിൽ ഒരു സാൾട്ട് ബ്രിഡ്ജിലൂടെ കണക്ട് ചെയ്യുക. ഇത്രയേ പറയണ്ടു. ഇതിൻ്റെ മറ്റൊരു വേർഷനാണ് ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ഡാനിയൽ ജോൺ ഫെഡറിക് ഡാനിയൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇത് തന്നെ, പക്ഷെ വേറൊരു രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. ദാ ഈ ഫിഗറിൽ കാണുന്ന പോലെ കോപ്പർ പാത്രത്തിനകത്ത് കോപ്പർ സൾഫേറ്റ് ലായനി എടുത്തു, വെളുത്ത് കാണുന്ന ആ ഒരു സാധനത്ത് പോറസ് പോട്ട് എന്ന് വിളിക്കും, ആ പോറസ് പോട്ടിനകത്ത് സിങ്ക് സൾഫേറ്റ് ലായനി എടുത്തു. സിങ്ക് സൾഫേറ്റ് ലായനിക്കകത്തേക്ക് അത് ആ റോഡ് കണ്ടില്ലേ, ഒരു വെളുത്ത റോഡ് കണ്ടില്ലേ, സിങ്ക് റോഡ് താഴ്ത്തി വെച്ചു. എന്നിട്ട് അപ്പോൾ ഇവിടെ എന്തൊക്കെയായി, കോപ്പർ സൾഫേറ്റ് ലായനിയായി, കോപ്പർ പാത്രമാണ് കോപ്പർ റോഡ്, അപ്പോൾ കോപ്പർ റോഡുമായി കോപ്പർ സൾഫേറ്റ് ലായനിയുമായി. സിങ്ക് സൾഫേറ്റ് ആ പോറസ് പോട്ട് വെളുത്ത ആ ഒരു പോട്ടിനകത്ത് എടുത്തിട്ടുണ്ട്, അതിനകത്തേക്ക് സിങ്ക് റോഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ സെറ്റപ്പ് അവിടെയായി. ഇനി ആ സിങ്ക് റോഡ് നടുവിൽ കാണുന്ന സിങ്ക് റോഡിൻ്റെ അറ്റത്തൊരു വയറ് ഘടിപ്പിച്ച് ഈ കോപ്പർ പാത്രത്തിൻ്റെ സൈഡിലൊരു സ്ക്രൂ കണ്ടില്ലേ, ആ സ്ക്രൂവിലേക്ക് കണക്ട് ചെയ്ത് അതിനിടയിൽ ഒരു സ്വിച്ചും ഒരു വോൾട്ട് മീറ്ററും വെക്കാം. പിന്നെ ഇവിടെ കാണുന്ന ഈ സാൾട്ട് ബ്രിഡ്ജിൻ്റെ ഉപയോഗം അവിടെ ആവശ്യമില്ല, കാരണം കോപ്പർ സൾഫേറ്റ് ലായനിക്കകത്തേക്കാണ് പോറസ് പോട്ട് താഴ്ത്തി വെക്കുന്നത്, അതിനകത്താണ് സിങ്ക് സൾഫേറ്റ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് എടുത്താൽ മതി കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ രണ്ട് സൊല്യൂഷനും തമ്മിൽ അയോണുകൾ മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു പാത്രമാണ് പോട്ടാണ് പോറസ് പോട്ട്. അപ്പോൾ ഇതേ സാൾട്ട് ബ്രിഡ്ജിൻ്റെ ഫംഗ്ഷൻ അവിടെ പോറസ് പോട്ട് നിർവഹിക്കും. അപ്പോൾ ഈ രീതിയിലാണ് ഡാനിയൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആദ്യമായിട്ട് ഇങ്ങനെയൊരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് ഡിവൈസ് ചെയ്തത്. അതുകൊണ്ട് ഇത്തരം ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ ഡാനിയൽ സെൽ എന്നുകൂടി വിളിക്കും. ഇനി ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഇവിടെ എന്തൊക്കെ കെമിസ്ട്രിയാണ് നിങ്ങൾ അറിയേണ്ടതെന്ന് പറയാൻ പോവാണ്. ആദ്യം നിങ്ങൾ അറിയേണ്ടത് എന്താണ്, ഈ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിലേക്കും കോപ്പർ റോഡ് കോപ്പർ സൾഫേറ്റിലേക്കും താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുക. നമുക്ക് അതിലേക്ക് പോകാം. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന ടേമാണ് ഞാൻ നിങ്ങളെ ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഏത് ഇലക്ട്രോഡിനും ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും, ആ പൊട്ടൻഷ്യലിനെയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഏതൊരാൾക്കും ഒരു പൊട്ടൻഷ്യാലിറ്റി ഉണ്ടാവുമല്ലോ, ചിലർക്ക് പാടാൻ ഭയങ്കര പൊട്ടൻഷ്യാലിറ്റി ആയിരിക്കും, ചിലർക്ക് ആടാൻ ഡാൻസ് കളിക്കാൻ അല്ലേ, ചിലർക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര പൊട്ടൻഷ്യൽ ആയിരിക്കും, ചിലർക്ക് എന്താണ് ഓടിച്ചാടാൻ വേണ്ടിയിട്ട് ഭയങ്കര പൊട്ടൻഷ്യൽ ആയിരിക്കും, ഭയങ്കര സ്പോർട്സ് മാൻ ആയിരിക്കും, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്. നമ്മുടെ ഇലക്ട്രോണിനും അതേപോലെ പൊട്ടൻഷ്യൽ ഉണ്ട്. എന്താണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇലക്ട്രോണിനെ എടുക്കുവാനോ ഉള്ള ടെൻഡൻസിക്ക് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ടെൻഡൻസി ഓഫ് ഇലക്ട്രോഡ് ടു ലൂസ് ഓർ ഗെയിൻ ഇലക്ട്രോൺ എന്നാണ്. അല്ലെങ്കിൽ മറ്റൊരു ഡെഫിനിഷൻ കൂടിയുണ്ട്, ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. എന്താണ്, ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ്. IUPAC കൺവെൻഷൻ പ്രകാരം സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നാൽ എന്ത് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇലക്ട്രോഡ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ദ ഇലക്ട്രോലൈറ്റ് ഈസ് യൂണിറ്റി. യൂണിറ്റി മീൻസ് 1 മോളാർ കോൺസെൻട്രേഷൻ ഉള്ള സിങ്ക് സൾഫേറ്റിനകത്തേക്ക് സിങ്ക് റോഡ് താഴ്ത്തി വെക്കുമ്പോഴാണ് അതിന് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവുക. കോപ്പർ സൾഫേറ്റ് 1 മോളാർ എടുത്തിനകത്ത് കോപ്പർ റോഡ് താഴ്ത്തി വെക്കണം. അങ്ങനെ യൂണിറ്റ് കോൺസെൻട്രേഷനുള്ള ഇലക്ട്രോലൈറ്റിനകത്തേക്ക് സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറയുകയാണെങ്കിൽ അതിനെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും ഉണ്ടാവും, സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലും ഉണ്ടാവും. IUPAC കൺവെൻഷൻ പ്രകാരം എളുപ്പത്തിന് വേണ്ടി
സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും ഒരേ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിക്കുമ്പോഴുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് IUPAC പറഞ്ഞിരിക്കുന്നു സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ യൂസ് ചെയ്തുകൊണ്ട് പറയുക. അപ്പം നമ്മൾ ഇനിയുള്ള അങ്ങോട്ടുള്ള പാഠഭാഗങ്ങളിൽ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വെച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, റെഡി ആണല്ലോ? യെസ്. ഇപ്പോൾ സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിലേക്ക് താഴ്ത്തി വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എന്താണ് സംഭവിക്കാന്നറിയോ? സിങ്ക് സൾഫേറ്റിലേക്ക് താഴ്ത്തി വെച്ചപ്പോൾ ഈ ബീക്കറിൽ ഇവിടെ ഇതിനകത്ത് ഇവിടെ എന്താണ് ഉണ്ടാവുക? Zn2+ എന്ന് പറയുന്ന അയോൺ ആണ് ഇവിടെ ഉണ്ടാവുക. Zn2+ എന്ന് പറയുന്ന അയോണാണ് ഇഷ്ടംപോലെ ഈ ബീക്കറിനകത്ത് ഉണ്ടാവുക. അപ്പൊ സിങ്ക് റോഡ് എന്ന് പറയുന്ന ഈ റോഡ്, ഈ സിങ്ക് റോഡ് എന്ന് പറയുന്ന ഈ റോഡിന് അകത്തുള്ള സിങ്ക് ZN എന്ന് പറയുന്ന സ്പീഷീസ് Zn2+ ആയി മാറി ഈ സൊല്യൂഷൻ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പൊ Zn2+ ആയി മാറാൻ എന്ത് ചെയ്യണം? രണ്ട് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യണം. അപ്പൊ രണ്ട് ഇലക്ട്രോണിനെ റിലീസ് ചെയ്തുകൊണ്ട് സിങ്ക് Zn2+ ആയി മാറാനുള്ള ഒരു ടെൻഡൻസി ആണ് കാണിക്കുന്നത്. അതാണ് സിങ്കിന്റെ പൊട്ടൻഷ്യാലിറ്റി. എനിക്ക് Zn2+ ആയി മാറണം. ഓക്കെ, അങ്ങനെ റിലീസ് ചെയ്യുന്ന രണ്ട് ഇലക്ട്രോൺ ഈ സിങ്ക് റോഡിൽ നിൽക്കും. അപ്പൊ സിങ്ക് റോഡ് രണ്ട് ഇലക്ട്രോണുള്ള റോഡാണ്, അതുകൊണ്ട് നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് വിളിക്കും. ഈ നെഗറ്റീവ് ഇലക്ട്രോഡിനെ നമ്മൾ ആനോഡ് എന്നും കൂടി വിളിക്കും. അതിനുള്ള പൊട്ടൻഷ്യലാണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. കാരണം ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഓക്സിഡേഷൻ നടക്കുന്ന ഇലക്ട്രോഡിനെയാണ് ആനോഡെന്ന് വിളിക്കുന്നത്. ആ പൊട്ടൻഷ്യൽ എന്താണ്? ഓക്സിഡേഷൻ പൊട്ടൻഷ്യലാണ്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കാണിക്കുന്ന ഈ ആനോഡ് ഡിപ്പ് ചെയ്തിരിക്കുന്ന ഈ സെല്ല്, ഈ ഭാഗം ഈ മൊത്ത സെല്ലിൻ്റെ ഒരു പകുതിയാണ്. ഈ ഭാഗവും ഈ ഭാഗമായിട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പകുതി, ഹാഫ് ആണ്. അതുകൊണ്ട് ഇതിനെ ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്ന് വിളിക്കും. ഓക്സിഡേഷൻ ഹാഫ് സെല്ലിൽ ആനോഡായിരിക്കും ഉണ്ടാവുക. അവിടെ നടക്കുന്ന പ്രോസസ്സ് ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ്റെ ഫലമായി ഇലക്ട്രോൺ പുറത്തേക്ക് റിലീസ് ചെയ്യും. ആ റിലീസ് ചെയ്യുന്ന ഇലക്ട്രോൺ ആ ഇലക്ട്രോഡിലാണ് നിൽക്കുക. അതുകൊണ്ട് അതിനെ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് കൂടി വിളിക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ്. ഇനി ആ ഇലക്ട്രോൺ ഇങ്ങനെ ഇങ്ങോട്ട് പ്രവഹിക്കും. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ, സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഇങ്ങോട്ട് പ്രവഹിക്കും. ഇലക്ട്രോൺ ഇങ്ങോട്ട് പ്രവഹിക്കുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറൻറ്റ് ഫ്ലോ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇലക്ട്രോൺ ഇങ്ങനെ ഇവിടെ ഇവിടെ വന്ന് ഇവിടെ 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 എത്തി കോപ്പർ ഇലക്ട്രോഡിലെത്തി. അപ്പോൾ കോപ്പർ ഇലക്ട്രോഡിൽ ഇലക്ട്രോൺ എത്തിക്കഴിഞ്ഞാൽ കോപ്പർ ഇലക്ട്രോഡിലുള്ള ഇലക്ട്രോണിനെ ആര് കാണും? ഈ കോപ്പർ സൾഫേറ്റ് ലായനിക്കകത്തുള്ള Cu2+. ഈ കോപ്പർ സൾഫേറ്റ് ലായനിക്കകത്തുള്ള Cu2+ ആരെ കാണും? ഇതിലൂടെ ഇങ്ങനെ വന്ന് അവിടെ നിൽക്കുന്ന ഇലക്ട്രോണെ കാണും. ഇത് രസകരമായി ചിന്തിക്കൂ, എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? സിമ്പിളായി ചിന്തിക്കൂ. അപ്പോൾ ഇവിടെ രണ്ട് ഇലക്ട്രോൺ ഇങ്ങനെ വന്ന് 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 ഇവിടെ എത്തി കോപ്പർ ഇലക്ട്രോൺ കിട്ടിയല്ലോ. കോപ്പർ ഇലക്ട്രോണിൽ ആ രണ്ട് ഇലക്ട്രോൺ ഉണ്ടല്ലോ. ആ രണ്ട് ഇലക്ട്രോണിനെ ആര് കാണും? ഈ Cu2+ കാണും. അപ്പോൾ Cu2+ ഭയങ്കര സന്തോഷം. Cu2+ എന്ത് ചെയ്യും? Cu2+ വേഗം ആ രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പറായി മാറും. കോപ്പർ എന്താണ്? സോളിഡാണ്. Cu2+ എന്താണ്? അക്വസ് ആണ്. അപ്പൊ അക്വസ് ആയ Cu2+ അയോൺ സോളിഡായ കോപ്പറായി മാറി എവിടെ പോയി ഡിപ്പോസിറ്റ് ചെയ്യും? ഇതിന്റെ ഇവിടെ പോയിട്ട് അങ്ങ് ഡിപ്പോസിറ്റ് ചെയ്യും. ശരിയല്ലേ? അപ്പോഴേ ഇവിടെ Cu2+ എന്ന് പറയുന്ന അയോൺ കോപ്പറായി മാറി ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആ പ്രോസസ് എന്താണ്? റിഡക്ഷൻ. റിഡക്ഷൻ നടക്കുന്ന ഈ സെല്ലിനെ എന്ത് വിളിക്കും? റിഡക്ഷൻ ഹാഫ് സെൽ എന്ന് വിളിക്കും. അപ്പൊ ഈ ഇലക്ട്രോണ് കാണിക്കുന്ന പൊട്ടൻഷ്യൽ എന്താണ്? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. ഇലക്ട്രോണിനെ സ്വീകരിക്കുക, ആറ്റമാക്കി മാറ്റുക. ഇലക്ട്രോണിനെ സ്വീകരിക്കുക, സോളിഡാക്കി മാറ്റുക. ആ ഒരു ടെൻഡൻസിയാണ് ഇവർ കാണിക്കുന്നത്. അപ്പൊ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കാണിക്കുന്ന ഈ ഇലക്ട്രോഡ് എന്ത് ഇലക്ട്രോഡായിരിക്കും? പോസിറ്റീവ് ഇലക്ട്രോഡോ നെഗറ്റീവ് ഇലക്ട്രോഡോ? പോസിറ്റീവ് ഇലക്ട്രോഡായിരിക്കും. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക? ഇവിടെ വന്നിരിക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ മൊത്തം ആര് ആക്സെപ്റ്റ് ചെയ്തു? Cu2+ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇതിനകത്തുള്ള നെഗറ്റീവ് ചാർജിനെ ഇല്ലാണ്ടാക്കി.
നെഗറ്റീവ് ചാർജ് കുറഞ്ഞു 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 വരുമ്പോൾ അവിടെ പിന്നെ എന്ത് ചാർജ് ഉണ്ടാവുക? പോസിറ്റീവ് ചാർജ് ഉണ്ടാവുക. അപ്പോൾ ഇലക്ട്രോൺ എന്ത് വിളിക്കും? പോസിറ്റീവ് ഇലക്ട്രോൺ എന്ന് വിളിക്കും. അതിനെ വേറൊരു പേര് വിളിക്കും, കാഥോഡ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിനെ കാഥോഡ് എന്ന് വിളിക്കും, പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് വിളിക്കും, പിന്നെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കാണിക്കുന്ന ഇലക്ട്രോഡാണെന്ന് വിളിക്കും. ഈ സെല്ലിനെ റിഡക്ഷൻ ഹാഫ് സെൽ എന്ന് വിളിക്കും. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ റിഡക്ഷൻ ആണ് എന്നും മനസ്സിലായി. ക്ലിയറായോ? ക്ലിയറായോ? ഇനി വീണ്ടും പറയണോ? വീണ്ടും പറയുന്നില്ല, ഒന്നും കൂടി റിവൈൻഡ് ചെയ്തിട്ട് വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും പറഞ്ഞുകൊടുക്കാൻ പറ്റൂല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിങ്ക് റോഡിൽ നിന്ന് സിങ്ക് ആറ്റം, സിങ്ക് സോളിഡ് Zn2+ എന്ന് പറയുന്ന അയോണായിട്ട് ഇവിടെ ഇങ്ങനെ വരും. അത് ഓർക്കണേ, Zn2+ രണ്ടും കൂടെ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ ഈ സിങ്ക് റോഡ് ഇങ്ങനെ മെലിഞ്ഞു വരും. സിങ്ക് റോഡ് ഇങ്ങനെ മെലിഞ്ഞു വരും, ഇതുപോലെ സിങ്ക് റോഡ് ഇങ്ങനെ മെലിഞ്ഞു മെലിഞ്ഞു വരും. അത് ഓർക്കും. അപ്പം ഓക്സിഡേഷൻ പൊട്ടൻഷ്യല് കാണിക്കുന്ന സിങ്ക് ഇലക്ട്രോഡ് കുറേ സമയം കഴിയുമ്പോൾ ഇങ്ങനെ തിന്നായിട്ട് വരും. അപ്പം അത് സിങ്ക് സിങ്ക് Zn2+ ആയി മാറി അയോണായി അക്വസായി സൊല്യൂഷനകത്തേക്ക് പോകുന്നതുകൊണ്ടാണ് സൊല്യൂഷൻ്റെ പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൂടി വരുന്നു എന്ന കാര്യം മറക്കരുത്. ഇനിയോ ഈ രണ്ട് ഇലക്ട്രോൺ ഇങ്ങനെ സ്വിച്ച് ഓൺ ചെയ്യും, ഇതിലൂടെ മൂവ് ചെയ്ത് വോൾട്ട് മീറ്ററിലൂടെ ഇങ്ങനെ വോൾട്ട് മീറ്റർ അപ്പോൾ ഡിഫ്രക്ഷൻ കാണിക്കും. ഇങ്ങനെ വന്ന് ഇവിടെ എത്തുമ്പോൾ ഇവിടെ സൊല്യൂഷനകത്തുള്ള കോപ്പർ 2+ അയോൺ ആ രണ്ട് ഇലക്ട്രോൺ ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടേയിരിക്കും. ഒരു കോപ്പർ 2+, രണ്ട് ഇലക്ട്രോൺ എടുത്തു, കോപ്പറായി മാറി, വീണ്ടും അടുത്ത കോപ്പർ 2+, വീണ്ടും രണ്ട് ഇലക്ട്രോൺ എടുത്തു, വീണ്ടും കോപ്പറായി, വീണ്ടും അടുത്ത കോപ്പർ 2+, വീണ്ടും രണ്ട് ഇലക്ട്രോൺ എടുത്തു, കോപ്പറായി മാറുമ്പോൾ ഇയാളുടെ അവസ്ഥ എന്തായിരിക്കും? ഇയാൾ ഇങ്ങനെ വീപ്പ കുറ്റി പോലെ തടിച്ചടിച്ച് ഇങ്ങനെ വരും അല്ലേ? യെസ്. അപ്പോൾ കുറേ കഴിയുമ്പോൾ തടിച്ചടിച്ച് വരും. ഈ സൊല്യൂഷനകത്ത് എന്താ സംഭവിക്കുക? കോപ്പർ 2+ എണ്ണം കുറഞ്ഞു വരും. അപ്പോൾ ആരുടെ എണ്ണം കൂടി വരും? ഇത് കോപ്പർ സൾഫേറ്റ് ലായനിയല്ലേ, സൾഫേറ്റ് അയോണിൻ്റെ ചാർജ് എഫക്റ്റീവായിട്ട് കൂടി വരും. എഫക്റ്റീവായിട്ടുള്ള വേർഡ് പറയാനുള്ള കാരണം മനസ്സിലായോ? സൾഫേറ്റ് അയോൺ കൂടുന്നില്ല, കോപ്പർ 2+ എണ്ണം കുറയുന്നു. കുറഞ്ഞു പോകുമ്പോൾ സൾഫേറ്റിൻ്റെ നെഗറ്റീവ് ചാർജ് കൂടി വരുന്നൊരവസ്ഥയായിരിക്കും ഇതിനകത്ത് ഉണ്ടാവും. ഇവിടെയോ പോസിറ്റീവ് ചാർജ് കൂടി വരുന്ന അവസ്ഥ. ക്ലിയർ? അങ്ങനെ പോസിറ്റീവായ ചാർജ് ഇവിടെ കൂടി വരുമ്പോൾ, നെഗറ്റീവായ ചാർജ് ഇവിടെ കൂടി വരുമ്പോൾ പിന്നെയും Zn2+ ആയി മാറാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. തീർച്ചയായും കാരണം എന്താ? Zn2+ ആയി മാറേണ്ടത് പോസിറ്റീവായ കൂടുതൽ അയോൺ നിൽക്കുന്ന സ്ഥലത്തേക്കാണ് അല്ലേ? അവിടെ ആൾ നിറഞ്ഞു, പോസിറ്റീവിൻ്റെ എണ്ണം നിറഞ്ഞു, പിന്നെ Zn2+ ആയി മാറാൻ പ്രയാസമുണ്ടാവും. അപ്പോൾ റിയാക്ഷൻ സ്റ്റോപ്പാവും. ഇവിടെ അങ്ങനെ തന്നെ Cu₂ എണ്ണം കുറഞ്ഞു ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് രണ്ട് ഇലക്ട്രോൺ സ്വീകരിക്കുക? അവിടെ നിൽക്കും. ഓക്കെ, നിൽക്കാൻ പാടില്ലല്ലോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് 1.1 വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1.1 വോൾട്ടേജ് ഈ ഗാൽവാനിക് സെൽ, ഡാനിയൽ സെൽ, ഇലക്ട്രോ കെമിക്കൽ സെൽ, വോൾട്ടായിക് സെൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 1.1 വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യാനുള്ള കാരണം ഈ സാൾട്ട് ബ്രിഡ്ജ് ആണ്. മിസ്റ്റർ സാൾട്ട് ബ്രിഡ്ജ് അവിടെയുണ്ട്. എന്താണ് സാൾട്ട് ബ്രിഡ്ജ്? സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ആണ്, ഗ്ലാസ് കൊണ്ടുണ്ടാക്കിയ ഒരു യൂട്യൂബ് ആയിട്ട് നമുക്ക് എടുക്കാം. അതിനകത്ത് അഗാർ അഗാർ എന്ന് പറയുന്ന ജെല്ലിയും പൊട്ടാസ്യം നൈട്രേറ്റ്, അമോണിയം നൈട്രേറ്റ് തുടങ്ങിയ ഇനേർട്ടായ ഇലക്ട്രോലൈറ്റും കൂടി മിക്സ് ചെയ്തിട്ട് അതിനകത്ത് നിറച്ച് വെച്ചിട്ടുണ്ടാവും. അത് ജെല്ലി പോലെ ആയ സാധനമായതുകൊണ്ട് ഈ ലിക്വിഡുമായിട്ട് ഒരു ലിക്വിഡായിട്ടൊരു കണക്ടിവിറ്റി അതിന് കിട്ടൂല. കാരണം ഇത് ജെല്ലിയാണല്ലോ, ജെല്ലിയാവുമ്പോൾ ജെല്ലിയിലൂടെ വെള്ളം മൂവ് ചെയ്യില്ലല്ലോ. പക്ഷേ എന്ത് സംഭവിക്കുന്നറിയോ? ഇവിടെയാണ് ഇതിൻ്റെ ഗുട്ടൻസ്. നല്ല രസമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ് ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കാൻ. നിങ്ങൾ നോക്കി, ഇവിടെ എന്താ കൂടിയത്? Zn2+ എന്ന് പറയുന്ന ചാർജ് കൂടി വന്നിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. ഇവിടെ SO4 2- എണ്ണം, SO4 2- എണ്ണം ഇവിടെ കൂടി വരികയാണ്. Cu₂+ എണ്ണം കുറയുന്നു. ഇത് കോപ്പർ സൾഫേറ്റ് ലായനിയാണ്. അപ്പോൾ SO4 2- കൂടി, അത് ക്ലിയർ അല്ലേ? ആ, അപ്പോൾ SO4 2- കൂടി വന്നു. അപ്പോൾ ഈ റിയാക്ഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ SO4 2- എണ്ണം കുറക്കണം, Zn2+ എണ്ണം കുറക്കണം, വേണ്ടേ? അപ്പോൾ Zn2+ എണ്ണം കുറക്കാൻ എന്താ വഴി? ഇവിടെ നാരിറങ്ങി വന്നാൽ മതി. ഇതിനകത്ത് പൊട്ടാസ്യം നൈട്രേറ്റാണ് എടുത്തിട്ടുണ്ടെങ്കിൽ പൊട്ടാസ്യം നൈട്രേറ്റിൽ പൊട്ടാസ്യം അയോണും NO₃- അയോണും ഉണ്ട്.
ആ പൊട്ടാസ്യം അയോൺ NO3 മൈനസ് അയോണിൽ ഈ Zn2+ വരുന്ന പോസിറ്റീവ് പൊട്ടൻഷ്യാലിറ്റിയെ കുറക്കാൻ വേണ്ടി ഈ NO3- എന്ന് പറയുന്ന അയോൺ ഇങ്ങോട്ട് പ്രവഹിക്കും. അപ്പൊ Zn2+ എന്ന് പറയുന്ന എക്സസ് പോസിറ്റീവ് ചാർജിനെ NO3- എന്ത് ചെയ്തു? ന്യൂട്രലൈസ് ചെയ്തു. അപ്പൊ പോസിറ്റീവ് ചാർജ് അവിടെ കുറഞ്ഞു. അപ്പോൾ ഉടനെ Zn എന്തായി മാറാൻ തുടങ്ങും? Zn2+ ആയി മാറാൻ തുടങ്ങും. ഇവിടെയോ എക്സസ് ഉള്ള SO4-2- ന്യൂട്രലൈസ് ചെയ്യണം. അപ്പൊ ഇതിനകത്ത് ആരുണ്ട്? K+ ഉണ്ട്. ആ K+ മെല്ലെ ഇതിലൂടെ മൂവ് ചെയ്തിട്ട് ആ എക്സസ് ആയിട്ടുള്ള SO4-2- ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ അവിടെ എക്സസ് നെഗറ്റീവ് പൊട്ടൻഷ്യൽ കുറഞ്ഞു, ഇവിടെ എക്സസ് പോസിറ്റീവ് പൊട്ടൻഷ്യൽ കുറഞ്ഞു. ആര് സഹായിച്ചു? സാൾട്ട് ബ്രിഡ്ജ്. അപ്പൊ സാൾട്ട് ബ്രിഡ്ജ് പ്രൊവൈഡഡ് ഇന്റേണൽ കണ്ടിന്യൂട്ടി ബിറ്റ്വീൻ ദ ടു സൊല്യൂഷൻ. ഇറ്റ് റിഡ്യൂസസ് സോ കോൾഡ് ലിക്വിഡ് ജംഗ്ഷൻ പൊട്ടൻഷ്യൽ. രണ്ട് ലിക്വിഡിൽ ഉണ്ടാവുന്ന ഹൈ പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ അത് കുറച്ചു കൊണ്ടുവരും. ഇറ്റ് അലോ മൈഗ്രേഷൻ, ഇന്റർ മൈഗ്രേഷൻ ഓഫ് അയോൺസ്. അയോണുകളുടെ മൈഗ്രേഷനെ അത് സഹായിക്കും. അങ്ങനെ ഈ സാൾട്ട് ബ്രിഡ്ജ് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ 1.1 വോൾട്ടേജ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. നിൽക്കേയില്ല, കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യും. മാത്രമല്ല, ഈ 1.1 വോൾട്ടേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യാനുണ്ട്. ഈ എടുത്തിരിക്കുന്ന സിങ്ക് സൾഫേറ്റും ഈ എടുത്തിരിക്കുന്ന കോപ്പർ സൾഫേറ്റും എന്തായിരിക്കണം? 1 മോളാർ ആയിരിക്കണം. 1 മോളാർ, ഒരു മോളിക്കുലാർ ഭാരം ഒരു ലിറ്ററിൽ ലയിപ്പിക്കുക. സൊല്യൂഷൻ പഠിപ്പിച്ചു കഴിഞ്ഞു കേട്ടോ. ഒരു മോളിക്കുലാർ ഭാരം സിങ്ക് സൾഫേറ്റ് ഒരു ലിറ്റർ ലയിപ്പിച്ചിട്ടുള്ള ലൈൻ ഇവിടെ എടുത്തു. ഒരു മോളിക്കുലാർ ഭാരം കോപ്പർ സൾഫേറ്റ് എടുത്തിട്ടുള്ള കോപ്പർ സൾഫേറ്റ് ലൈൻ ഇതിനകത്ത് എടുത്തു. എന്നിട്ടാണ് നമ്മൾ സാൾട്ട് ബ്രിഡ്ജും ഈ സെറ്റപ്പൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1.1 വോൾട്ടേജ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. ഡാനിയൽ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ്, ഞാൻ ഈ കാണിച്ച ഫിഗർ പ്രകാരം ഈ ഒരു സാധനത്തിലാണല്ലോ ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. അതിലും ഇതുപോലെ 1 മോളാർ സിങ്ക് സൾഫേറ്റ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്, 1 മോളാർ കോപ്പർ സൾഫേറ്റ് എടുത്തിട്ട് ചെയ്തപ്പോൾ 1.1 വോൾട്ടേജ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു സെറ്റപ്പിനെയാണ് ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ എന്ന് വിളിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് ഗാൽവാനിക് സെല്ലില് എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക. ഗാൽവാനിക് സെല്ലിന്ന് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണല്ലോ ഗാൽവാനിക് സെൽ. ഓക്കെ, ഈ ഗാൽവാനിക് സെല്ലിൽ എക്സ്റ്റേണലായിട്ട് നമ്മൾ പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ഞാൻ ഇനി ഈ ഡയഗ്രത്തിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ 3 കാര്യങ്ങളായിട്ടാണ് പറയുന്നത്. 1.1 വോൾട്ടേജിനേക്കാൾ കുറച്ച് പൊട്ടൻഷ്യൽ നമ്മൾ നൽകിയാൽ എന്ത് സംഭവിക്കും? 1.1 വോൾട്ടേജ് തുല്യമായി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? 1.1 വോൾട്ടേജിനേക്കാൾ കൂടുതൽ കൊടുത്താൽ എന്ത് സംഭവിക്കും? അപ്പൊ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ ഗാൽവാനിക് സെല്ല്. ഗാൽവാനിക് സെല്ലിന് ഇവിടെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് ഇതിലൂടെ വോൾട്ടേജ് കൊടുക്കുകയാണ്. ഇതിനകത്തേക്ക് ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് സോഴ്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെ വോൾട്ടേജ് 1.1 എന്ന് പറയുന്ന വോൾട്ടേജിനേക്കാളും കുറവ് കൊടുത്താൽ എന്താണ് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ആസ് യൂഷ്വൽ ഗാൽവാനിക് സെല്ല് എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത് ആ വർക്കിംഗ് അവിടെ നടക്കും. ഈ പുറമേ നിന്ന് വരുന്ന 1.1 വോൾട്ടേജ് മൈൻഡ് ചെയ്യണ്ട. ഇത് 1.1 വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സെല്ലാണ്. അപ്പോൾ ഈ സെല്ലിൽ ആസ് യൂഷ്വൽ റിയാക്ഷൻ നടക്കും. അപ്പോൾ ആനോഡിക്കായുള്ള റിയാക്ഷൻ Zn2+ ആയി മാറി 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. ആ ഇലക്ട്രോൺ ഇങ്ങനെ മൂവ് ചെയ്യും. കോപ്പർ 2+ ആ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ച് കോപ്പറായി മാറി ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് തിക്നെസ് വർദ്ധിക്കും. ഇതിങ്ങനെ മെലിഞ്ഞ് മെലിഞ്ഞ് വരികയും ചെയ്യും സിങ്കറോട്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ സംഭവിക്കില്ല. എന്ത് നടക്കും? സാധാരണ നടക്കുന്ന പോലെ റിയാക്ഷൻ നടക്കും. അങ്ങനെ വോൾട്ടേജ് എന്ത് ചെയ്യും? ഇതിങ്ങനെ 1.1 വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സെറ്റപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഈ എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് 1.1 വോൾട്ടേജ് തന്നെ കൊടുത്തു കഴിഞ്ഞാലോ, 1.1 വോൾട്ടേജ് തന്നെ ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ റിയാക്ഷൻ നടക്കില്ല. കാരണം 1.1 വോൾട്ടേജ് ഉണ്ടാക്കേണ്ട സാധനമാണ് ഈ ഗാൽവാനിക് സെൽ. ആ 1.1 വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ സെല്ലിനകത്തുള്ള ആനോഡിക് റിയാക്ഷനും ഇവിടെയുള്ള കാഥോഡിക് റിയാക്ഷനും നടക്കില്ല. അത് സ്റ്റോപ്പാവും. ഇവിടുന്ന് Zn2+ ആയി മാറി 2 ഇലക്ട്രോണും കളയില്ല. കോപ്പർ 2+ 2 ഇലക്ട്രോണ് സ്വീകരിച്ച് കോപ്പറായിട്ട് മാറുകയുമില്ല. 1.1 വോൾട്ടേജ് ആണ് എക്സ്റ്റേണൽ വോൾട്ടേജ് എങ്കിൽ അവിടെ റിയാക്ഷൻ അറസ്റ്റ് ആയിട്ട് നിൽക്കുക, 0 റിയാക്ഷൻ ആയിരിക്കും നടക്കുക. ഇനിയോ 3-ാമത്തെ കേസ്, 1.1 വോൾട്ടേജിനേക്കാൾ കൂടിയ ഒരു എക്സ്റ്റേണൽ വോൾട്ടേജ് കൊടുത്താലോ എന്താണ് സംഭവിക്കുക?
ഗാൽവാനിക് സെല്ലിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സെറ്റപ്പിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന വോൾട്ടേജ് 1.1 വോൾട്ടേജ് ആണ്. ആ 1.1 വോൾട്ടേജിനേക്കാളും കൂടിയ ഒരു വോൾട്ടേജ് ആണ് എക്സ്റ്റേണൽ സോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നടക്കുന്നത് നേരെ ഓപ്പോസിറ്റായ റിയാക്ഷൻ ആയിരിക്കും. ഓപ്പോസിറ്റായ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇലക്ട്രോൺ പ്രവഹിക്കാൻ തുടങ്ങും. ഇതുവരെ സിങ്ക് Zn2+ ആയി മാറി ഇലക്ട്രോൺ പ്രവഹിച്ചെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും? റിവേഴ്സ് ആയിട്ട് റിയാക്ഷൻ നടക്കും. കോപ്പർ 2+ ആയി മാറുന്നു, എന്നിട്ട് ഇവിടെ എത്തുന്നു. ഇവിടെ Zn2+ ആ രണ്ട് ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്തിട്ട് സിങ്കായി മാറുന്നു. റിവേഴ്സ് റിയാക്ഷൻ നടക്കും. അപ്പോൾ റിവേഴ്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. നോൺ സ്പോണ്ടേനിയസ് ആയ റിയാക്ഷൻ നടക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോളിറ്റിക് സെൽ. ഒന്നാമത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നോൺ സ്പോണ്ടേനിയസ് ആയ കെമിക്കൽ റിയാക്ഷൻ ഇലക്ട്രിസിറ്റി കൊടുത്ത് നടത്തുകയാണെങ്കിൽ അത്തരം സെല്ലിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിറ്റിക് സെൽ. അവിടെ ഇലക്ട്രോളിസിസ് നടക്കും. അത്തരം സെല്ലിനെയാണ് ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് വിളിക്കുന്നത്. ക്ലിയർ? വളരെ സിമ്പിളാണ്, വളരെ രസകരമാണ്. നമ്മൾ 1.1 വോൾട്ടേജിനേക്കാളും ലെസ്സറായിട്ടുള്ള എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഈ ഗാൽവാനിക് സെല്ലിലേക്ക് എക്സ്റ്റേണൽ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ സാധാരണ പോലെയുള്ള റിയാക്ഷൻ നടന്നിട്ട് അത് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും. 1.1 വോൾട്ടേജിന് തുല്യമായ ഒരു ഇലക്ട്രിസിറ്റിയാണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഒരു റിയാക്ഷനും നടക്കില്ല. എന്നാൽ 1.1 വോൾട്ടേജിനേക്കാൾ മുകളിലുള്ള ഒരു വോൾട്ടേജാണ് കൊടുക്കുന്നതെങ്കിൽ ഗാൽവാനിക് സെൽ എന്ന് പറയുന്ന ഇലക്ട്രോ കെമിക്കൽ സെല്ല് തന്നെ ആളെ അങ്ങ് മാറിപ്പോവും. ആളെന്തായി മാറും? ഇലക്ട്രോളിറ്റിക് സെല്ലായി മാറും. എക്സ്റ്റേണൽ കറൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന സാധനമായി മാറും. അവിടെ എന്ത് റിയാക്ഷൻ ആയിരിക്കും നടക്കുക? നോൺ സ്പോണ്ടേനിയസ് ആയ റിയാക്ഷൻ നടക്കുക. സ്പോണ്ടേനിയസ് ആയ റിയാക്ഷനിൽ നിന്ന് പുറത്തു വരുന്നതാണ് ഇലക്ട്രിസിറ്റി എങ്കിൽ അതാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ. ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് ഒരു നോൺ സ്പോണ്ടേനിയസ് ആയ റിയാക്ഷൻ നടത്തുകയാണെങ്കിൽ അതാണെന്ത്? ഇലക്ട്രോളിറ്റിക് സെൽ. സിമ്പിളായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ അറിവ് വെച്ച് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും കാര്യങ്ങൾ വിവരം നോളജൊക്കെ പുറത്തേക്ക് വരികയാണെങ്കിൽ, നിങ്ങൾ സ്വയം പഠിച്ച് നിങ്ങളുടെ അറിവ് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങളെന്താണ്? ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ. ഓക്കെ, നിങ്ങളുടെ അധ്യാപകരോ നിങ്ങളുടെ മറ്റാൾക്കാരോ സഹായത്താൽ നിങ്ങളിൽ നിന്നും കുറേ നിങ്ങൾ പഠിപ്പിച്ച് നിങ്ങളെ നന്നാക്കി എടുക്കുകയാണെങ്കിൽ അതെന്താണ്? ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. കാരണം പുറമേ നിന്നുള്ള ആളുടെ കമ്പൻഷനിലൂടെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? പഠനം നടക്കുന്നത്. അപ്പോൾ അതെന്താണത്? ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. അപ്പോൾ നിങ്ങൾ എന്താവരുത്? ഇലക്ട്രോളിറ്റിക് സെല്ലാവാതെ സ്വയം എന്താവാനും ശ്രമിക്കുക, ഇലക്ട്രോ കെമിക്കൽ സെല്ലായി മാറാൻ ശ്രമിക്കുക. ഓക്കെ, റെഡി. അപ്പോൾ ഫൈനൽ ടിപ്പ് എന്ന രീതിയിൽ ഞാൻ ഇനി പറയുന്ന കാര്യം ഒന്നുകൂടി കേട്ട് കഴിഞ്ഞാൽ ഈ എപ്പിസോഡിൽ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടി റീഇൻഫോഴ്സ് ചെയ്യാം, ഒന്നുകൂടി ഉറപ്പിക്കാം. സിങ്ക് റോഡ് സിങ്ക് സൾഫേറ്റിലേക്ക് ഡിപ്പ് ചെയ്ത ആ ഒരു ഹാഫ് സെല്ലിൽ സിങ്ക് Zn2+ ആയി മാറി ഇലക്ട്രോലൈറ്റിനകത്തേക്ക് പോകുന്നു. അപ്പോൾ അവിടെ സിങ്ക് Zn2+ ആയി മാറുമ്പോൾ ഒരു സിങ്ക് ആണെങ്കിൽ രണ്ട് ഇലക്ട്രോൺസ് അവിടെയുണ്ട്. ആ രണ്ട് ഇലക്ട്രോൺസ് ആ സിങ്ക് റോഡിലാണ് നിൽക്കുക. അങ്ങനെ ഒരുപാട് സിങ്ക് Zn2+ ആയി മാറുമ്പോൾ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാകുന്നു. ആ ഇലക്ട്രോൺസ് മൊത്തം ആ സിങ്ക് റോഡിൽ നിൽക്കും. അപ്പോൾ സൊല്യൂഷൻ മൊത്തം Zn2+ കൊണ്ട് നിറയും. അവിടെ ഓൾറെഡി ഉള്ള SO4 2-8നേക്കാൾ കൂടുതൽ Zn2+ അവിടെ വരും. അതുകൊണ്ടാണ് ആ ഇലക്ട്രോളൈറ്റ് സൊല്യൂഷന് ഒരു പോസിറ്റീവായ അയോൺസ് എക്സസ് ഉള്ള ഇലക്ട്രോളൈറ്റ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ആ ഇലക്ട്രോൺസ് ഉള്ള ആ സിങ്ക് റോഡ് എന്ത് വിളിക്കും? ഒരു നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് വിളിക്കും. ഇവിടെ നടക്കുന്നത് ഓക്സിഡേഷനാണ്. അപ്പോൾ സിങ്ക് റോഡിന് ഇലക്ട്രോഡിന് നെഗറ്റീവ് ചാർജും ഇലക്ട്രോലൈറ്റിനകത്ത് കൂടുതൽ പോസിറ്റീവ് ചാർജുള്ള Zn2+ഉം. അപ്പോൾ ഓപ്പോസിറ്റ് ചാർജ് വരുമ്പോൾ അവിടെ എന്ത് വരും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരും. അതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. അത് ഓക്സിഡേഷൻ മുഖേന ആയതുകൊണ്ടാണ് അതിന് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓക്സിഡേഷൻ നടക്കുന്ന ഈ ഇലക്ട്രോഡിനെ ആനോഡ് എന്ന് കൂടി വിളിക്കും. അപ്പോൾ ആനോഡ് എന്ന് വിളിക്കുന്ന കാര്യം മനസ്സിലായി. അത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആണെന്ന് മനസ്സിലായി. അവിടെ എക്സസ് ആയിട്ട് ഇലക്ട്രോലൈറ്റിനകത്ത് പോസിറ്റീവ് അയോണാണ് ഉള്ളതെന്ന് മനസ്സിലായി. ഇനി കുറേ സമയം ഈ പ്രോസസ്സ് അങ്ങ് നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഈ എക്സസ് ആയിട്ട് Zn2+ സൊല്യൂഷനകത്ത് നിറയുമ്പോൾ ഈ പ്രോസസ്സ് നടക്കാതെ വരും. അപ്പോൾ സ്റ്റോപ്പ് ആവും. ഇനി വയറിലൂടെ ഇലക്ട്രോൺ, നമ്മൾ കോപ്പർ ഇലക്ട്രോഡിൽ എത്തിച്ചുകഴിഞ്ഞാലോ, ഇലക്ട്രോൺ ഇങ്ങനെ വയറിലൂടെ പോവാണ്. അപ്പോൾ കോപ്പർ ഇലക്ട്രോഡ് എത്തിക്കഴിഞ്ഞാൽ അത് കോപ്പർ സൾഫേറ്റിലാണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത്. കോപ്പർ സൾഫേറ്റിനകത്തുള്ള കോപ്പർ 2+ അയോൺ എന്ത് ചെയ്യുന്നു? ആ രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നു. അങ്ങനെ രണ്ട് ഇലക്ട്രോൺ ഇങ്ങനെ കോപ്പർ 2+ ഇങ്ങനെ സ്വീകരിച്ച് കോപ്പറായി മാറുമ്പോൾ സൊല്യൂഷനകത്തുള്ള കോപ്പർ 2+ എണ്ണം കുറയും. അപ്പോൾ എഫക്റ്റീവായിട്ട് സൊല്യൂഷനകത്തുള്ള SO4 2- അയോണിൻ്റെ എണ്ണം കൂടുന്നു എന്ന് നമ്മൾ പറയും. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ചാർജുള്ള അയോൺസ് കൂടുതലുള്ള ഒരു ഇലക്ട്രോലൈറ്റായി മാറിയത്. ഡിപ്പ് ചെയ്ത ഇലക്ട്രോഡിലുള്ള ഇലക്ട്രോണൊക്കെ
ഈ കോപ്പർ ടു പ്ലസ് സ്വീകരിച്ചുകൊണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവായിട്ടുള്ള പൊട്ടൻഷ്യലുള്ള ഇലക്ട്രോഡ് എന്ന് വിളിക്കും. ഇലക്ട്രോഡിനെ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് വിളിക്കും, കാരണം അത് പോസിറ്റീവായ ചാർജുള്ള ഇലക്ട്രോഡാണ്. അത് ഡിപ്പ് ചെയ്തിരിക്കുന്നത് ഓപ്പോസിറ്റ് ചാർജുള്ള പിന്നെ എന്താണ് SO4 2- അയോണുള്ള ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആണ് ഡിപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ഇലക്ട്രോഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ളത് എന്ത് പൊട്ടൻഷ്യലാണ്? റിഡക്ഷൻ പൊട്ടൻഷ്യലാണ്. കാരണം Cu2+ രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിച്ച് Cu ആയി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ആ ഇലക്ട്രോഡിനെ എന്ത് വിളിക്കും? പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് വിളിക്കും. ഓക്കെ, ഈ പ്രോസസ്സ് എന്താണ്? റിഡക്ഷനാണ്. റിഡക്ഷൻ നടക്കുന്ന ഈ ഇലക്ട്രോഡിനെ നമ്മൾ എന്താ വിളിക്കുക? കാഥോഡ് എന്നാണ് വിളിക്കുക. ക്ലിയറായോ? അപ്പോൾ ഈ ഒരു കണക്ഷൻ ഇങ്ങനെ നടത്തുമ്പോഴാണ് 1.1 വോൾട്ടേജ് വോൾട്ട് മീറ്ററിൽ കാണിക്കുക. പക്ഷേ കുറേ കഴിയുമ്പോൾ ഒന്നാമത്തെ ബീക്കറിനകത്ത് Zn2+ എണ്ണം കൂടിക്കൂടി വന്നു, രണ്ടാമത്തെ ബീക്കറിനകത്ത് Cu2+ എണ്ണവും കൂടിക്കൂടി വന്നു. ഒന്നാമത്തെ ബീക്കറിനകത്ത് Zn2+ എണ്ണം കൂടിക്കൂടി വന്നു, രണ്ടാമത്തെ ബീക്കറിനകത്ത് SO4 2- അയോണിൻ്റെ എണ്ണം കൂടിക്കൂടി വന്നു. അപ്പോൾ പിന്നെ ഈ പ്രോസസ് നടക്കാതെ വരും. ഈ ഭാഗത്ത് ഓക്സിഡേഷൻ, മറ്റേ ഭാഗത്ത് റിഡക്ഷൻ നടക്കാതെ വരും. അപ്പോൾ എന്ത് ചെയ്യണം? ആ അയോണിൻ്റെ ചാർജിനെ ന്യൂട്രലൈസ് ചെയ്യണം. അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാൾട്ട് ബ്രിഡ്ജ് വെക്കുന്നത്. സാൾട്ട് ബ്രിഡ്ജ് ഒരു ജെല്ലി പോലെയുള്ള സബ്സ്റ്റൻസിനകത്താണ് ഇലക്ട്രോലൈറ്റായ പൊട്ടാസ്യം നൈട്രേറ്റൊക്കെ ഇടുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഓപ്പോസിറ്റ് അയോൺ, അപ്പോൾ ഇപ്പുറത്തുള്ള അധികമുള്ള Zn2+ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് അയോൺ എന്ത് ചെയ്യും? നെഗറ്റീവ് അയോൺ എന്ത് ചെയ്യും? ഈ സാൾട്ട് ബ്രിഡ്ജിലൂടെ എന്ത് ചെയ്യും? ഈ അതിൻ്റെ എൻഡിലൂടെ എന്ത് ചെയ്യും? അയോൺസ് വന്നിട്ട് ഇതിനെ ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ Zn2+ ആധിക്യത്തെ അവിടെ കുറയും. ഇപ്പുറത്ത് SO4 2- ആധിക്യത്തെ ആര് കുറയും? കുറക്കും. ഈ K+ എന്ന് പറയുന്ന സാധനം ഈ സാൾട്ട് ബ്രിഡ്ജിലുണ്ട്, അത് കുറക്കും. ഓപ്പോസിറ്റ് അയോൺ പരസ്പരം ന്യൂട്രലൈസ് ചെയ്യുമല്ലോ. അപ്പോഴെന്ത് ചെയ്യും? ഈ ഇലക്ട്രോഡിൻ്റെ ഓക്സിഡേഷൻ പ്രോസസ്സും ഇപ്പുറത്തുള്ള റിഡക്ഷൻ പ്രോസസ്സും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സാൾട്ട് ബ്രിഡ്ജ് അവിടെ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ സെല്ല് സ്റ്റോപ്പാവും. അത് ഓർത്ത് വെക്കുക. സാൾട്ട് ബ്രിഡ്ജ് ഇട്ടുന്നിടത്തോളം കാലം മാത്രമേ ഈ ഇലക്ട്രോ കെമിക്കൽ സെല്ല് 1.1 എന്ന് പറയുന്ന വോൾട്ടേജ് ലഭ്യമാക്കുകയുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞത് ആ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ എങ്ങനെ ഇലക്ട്രോലൈറ്റിക് സെല്ലാക്കി മാറ്റാം. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൻ്റെ അകത്തേക്ക് ഓപ്പോസിറ്റ് ആയിട്ടൊരു പൊട്ടൻഷ്യൽ കൊടുക്കുക പുറമേ നിന്ന്. അത് 1.1നേക്കാൾ കുറവ് വരെ കൊടുത്ത് കുറവാണ് കൊടുക്കുന്നതെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ല് തന്നെ വർക്ക് ചെയ്തിട്ട് 1.1 വോൾട്ടേജ് ഉണ്ടാവും. 1.1 വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ നിന്ന് 1.1 വോൾട്ടേജാണ്, ഓപ്പോസിറ്റ് 1.1 വോൾട്ടേജാണ് വരുന്നതെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ല് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നോ റിയാക്ഷൻ. ഇലക്ട്രോ കെമിക്കൽസ് അവിടെ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കാരണം എന്താ 1.1 വോൾട്ടേജ് പുറമേ കിട്ടുന്നുണ്ട്. അപ്പോൾ നോ റിയാക്ഷൻ, റിയാക്ഷൻ സ്റ്റോപ്സ്, ഇവിടെ റിയാക്ഷൻ നടക്കില്ല. എന്നാൽ 1.1 വോൾട്ടേജിനേക്കാളും കൂടുതൽ പൊട്ടൻഷ്യൽ കൊടുക്കുകയാണെങ്കിൽ എക്സ്റ്റേണലായിട്ട് എന്താ സംഭവിക്കുക? ഇലക്ട്രോ കെമിക്കലിൽ സ്വാഭാവികമായി നടക്കേണ്ട ആ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഉണ്ടല്ലോ, Zn2+ ആയി മാറുക, കോപ്പർ 2+ രണ്ട് ഇലക്ട്രോൺ സ്വീകരിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാതെ വരും, റിവേഴ്സ് ആയിട്ട് നടക്കും. കോപ്പർ 2+ ഇലക്ട്രോൺ വിട്ടു കൊടുക്കാൻ തുടങ്ങും, Zn2+ അത് വാങ്ങിക്കേണ്ടി വരും. നേരത്തെ കണ്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻ നടക്കും. അതൊരു നോൺ സ്പോണ്ടേനിയസ് ആയ റിയാക്ഷനാണ്. ആ നോൺ സ്പോണ്ടേനിയസ് ആയ റിയാക്ഷൻ അവിടെ നടക്കുമ്പോൾ അതെന്തായി മാറും? എക്സ്റ്റേണൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നടക്കുന്ന റിയാക്ഷനായി മാറും. അപ്പോഴെന്ത് വിളിക്കും അതിനെ? ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഒന്ന് കൃത്യമായി റെഡി ആയിട്ടുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്നർത്ഥം. ഓക്കെ, യെസ്. ഞാൻ സിങ്കിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ അലൂമിനിയം റോഡ് താഴ്ത്തിയാലോ? കോപ്പറിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ മഗ്നീഷ്യം ഇലക്ട്രോഡ് താഴ്ത്തി വെച്ചാലോ? എന്താ സംഭവിക്കുക? ഇനി ഈ രണ്ട് ഇലക്ട്രോഡുകളും തമ്മിൽ ഇങ്ങനെ ഇവിടെ കണക്ട് ചെയ്തപ്പോൾ 1.1 വോൾട്ടേജ് കിട്ടാൻ കാരണം എന്താണ്? ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ഉണ്ട്. അപ്പം അതിൽ നിന്നാണോ ഈ EMF എന്ന് പറയുന്ന ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്ന 1.1 വോൾട്ടേജ് കിട്ടുക? എന്താ കണ്ടുപിടിക്കാൻ വല്ല ഫോർമുലയുണ്ടോ? രണ്ട് ഇലക്ട്രോൺ ഇവിടെ നിൽക്കുമ്പോൾ ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വലായ ഇലക്ട്രോഡ് പൊട്ടൻഷ്യല് നമുക്ക് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇനി അഥവാ ഇയാളുടെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇയാളെ ആരുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തരികയാണ്. അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അടുത്ത എപ്പിസോഡ്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഈ രണ്ടാമത്തെ എപ്പിസോഡ് എല്ലാവരും നല്ല രീതിയിൽ കണ്ട് എഴുതി മനസ്സിലാക്കുക, ഡയഗ്രാം മുഴുവൻ വരച്ച് വെക്കുക, ഡയഗ്രാമൊക്കെ വരച്ച് പഠിക്കുക. ഇപ്പോൾ അവസാനം പറഞ്ഞ കാര്യം ജസ്റ്റ് ഒരു ഇൻഫർമേറ്റീവായിട്ട് എടുത്താൽ മതി, കൂടുതലായിട്ട് ആ ഭാഗങ്ങൾ ചോദ്യം ചോദിക്കാറില്ല. എങ്കിൽ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ, എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, എന്താണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, എന്താണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, എന്താണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, എന്താണ് സാൾട്ട് ബ്രിഡ്ജ് അല്ലേ,
1.1 വോൾട്ടേജ് എല്ലാ സമയത്തും ലഭ്യമാകുമോ, 1.1 വോൾട്ടേജ് സ്ഥിരമായി ലഭ്യമാവാൻ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഞാൻ ഈ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എപ്പിസോഡിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി എഴുതി പഠിക്കുക, നോട്ട്സ് കൊടുക്കുക. www.ftakemmagic.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുവരെയുള്ള എല്ലാ നോട്ടുകളും ലഭ്യമാകും. ഇതിൻ്റെ നോട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം 2 ദിവസത്തിനകം നിങ്ങൾക്ക് ലഭ്യമാക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, പരമാവധി കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ നിർബന്ധമായും, ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ നിർബന്ധമായും എനിക്ക് വാട്സപ്പിലൂടെ എന്നെ അറിയിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുക. വാട്സപ്പ് ഗ്രൂപ്പിലില്ലാത്തവരാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഈ ക്ലാസ് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് എനിക്കറിയാൻ താല്പര്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത സെക്ഷനുമായി വളരെ രസകരമായിട്ട് വളരെ സിമ്പിളായിട്ട് അടുത്ത സെക്ഷനിൽ അവതരിപ്പിക്കും. നിങ്ങളത് കാണുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.